എന്താ ഉണ്ണി പദവില്ലാതെ ഇരിക്കണേ? ഞാനൊരു ഗവൺമെന്റ് ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ജോലിക്ക് അപേക്ഷിക്കേ? എന്തായി പറയണേ? ഈ കോവിലകത്തുള്ളവർ ആരും ഇന്നോളം ഒരു ജോലിക്ക് പോയിട്ടില്ല. ജോലി കൊടുത്തിട്ടേ ഉള്ളൂ, അറിയോ ഉണ്ണിക്ക്? ഏതായാലും ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഹേയ്, അപേക്ഷിച്ചൊന്നും പറയാതിരിക്കൂ. കോവിലകത്തുള്ളവർ അപേക്ഷിച്ചിട്ടില്ല, കൽപ്പിച്ചിട്ടേ ഉള്ളൂ, അറിയോ? അമ്മാവൻ ക്ഷമിക്കണം, ഇങ്ങനെ ബി എയും പാസ്സായി വെറുതെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് വെച്ചത്. ജോലി പ്രവേശിച്ചുകൊള്ളാൻ ഓർഡറും കിട്ടിക്കഴിഞ്ഞു. എവിടെയാ ജോലി? ഇവിടത്തെ കളക്ടറേറ്റ്. ആരാ കളക്ടറായിട്ടാ? അല്ല, ഒരു എൽ ഡി ക്ലാർക്കായിട്ടാണ്. എല്ലാം കൂടി 1000 രൂപ ശമ്പളം കിട്ടും. എന്റെ ഭരദേവതെ, എന്തായി കേൾക്കുക! 100 രൂപയോ? കോലത്തുനിന്ന് 1000, 2000 രൂപ ഓരോരുത്തർക്കും ശമ്പളം കൊടുത്തിട്ടുണ്ട്, അറിയോ? അതെല്ലാം ശരിയായിരിക്കാം, പക്ഷേ ഇന്ന് അവരാരുമില്ലല്ലോ. ഇന്ന് കോവിലകത്ത് നിത്യാവശ്യത്തിന് പോലും പണമില്ലാതായിരിക്കുന്നു. ഉണ്ടായിരുന്നതെല്ലാം എഴുതി വിറ്റ് കഴിഞ്ഞു. രോഗം പിടിപെട്ട് കിടക്കുന്ന അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള പണത്തിന് പോലും നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് കോവിലകത്തിന്റെ പഴയ പ്രതാപത്തിന്റെ പേരിൽ ഞാനിവിടെ കണ്ണുമടച്ചിരിക്കണമെന്നാണോ അമ്മാവൻ പറയുന്നത്? പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഉണ്ണി പറഞ്ഞത് നേരാ, ഉണ്ണി പറഞ്ഞത് നേരാ. ഞാൻ പോയി വരട്ടെ അമ്മാവൻ. ഉണ്ണിക്ക് ആഹാരം വല്ലതും കൊടുത്തോ മോളെ. എന്താ മോളെ, ഞാൻ വിളമ്പി കൊടുത്ത ഉണ്ണിയേട്ടൻ കഴിക്കില്ല അമ്മേ. എന്നോട് മിണ്ടുക പോലുമില്ല. നിനക്ക് ഇങ്ങനൊരു ദുർവീതി വന്നല്ലോ മോളെ. എല്ലാറ്റിനും കാരണക്കാരി ഞാനാ. നിന്നെ നശിപ്പിച്ചത് ഞാനാ മോളെ. അമ്മേ, അത് സാരമില്ല, ഞാൻ സഹിച്ചോളാം. അമ്മ ഇങ്ങനൊന്ന് പറയാതിരുന്നു. അമ്മേ, ഉണ്ണി ഇവളുടെ കണ്ണീര് നീ കാണുന്നില്ലേ? അമ്മയ്ക്ക് ആശ്വാസം തോന്നുന്നുണ്ടോ അമ്മേ? എന്റെ മോളുടെ കണ്ണീര് അവസാനിക്കാതെ അമ്മയ്ക്ക് ആശ്വാസം കിട്ടില്ല മോനെ. ഞാൻ കരയണില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനൊക്കെ പറയണേ? എന്റെ മോള് കരയണില്ല അല്ലേ? അമ്മേ, എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ജോലിയോ? അതെ അമ്മേ, ഞാൻ നേരത്തെ അപേക്ഷിച്ചിരുന്നു. ഇന്ന് തന്നെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കണം. അമ്മാവനോട് ചോദിച്ചു? അമ്മാവൻ സമ്മതിച്ചു. എന്താ അമ്മേ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. എല്ലാം അനുഭവിച്ച് തീർക്കണം. അമ്മ പഴയതൊന്നും ഓർമ്മിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല, ഞാൻ പോയി വരാം. ഉണ്ണിയേട്ടന് ഇത്രയും വിരോധം ഉണ്ടാവാൻ ഞാൻ എന്തെങ്കിലും ചെയ്തോ അമ്മേ? എന്നെ ഒന്ന് നോക്കിയതും കൂടിയില്ല. എന്റെ ഭഗവതിയെ, ഈ കുട്ടിയെ ഒന്ന് രക്ഷിക്കൂ. എക്സ്ക്യൂസ് മീ, എന്താ കാര്യം? കളക്ടറുടെ റൂം ഏതാണ്? കളക്ടർ സ്ഥലം മാറിപ്പോയി, പുതിയ കളക്ടർ വന്നിട്ടില്ല. അതുവരെ ചാർജ് ക്ലിയർക്കാണ്. എന്താ കാര്യം? ഇവിടെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇത് പിഴയെ കണ്ടാൽ മതി, അതാണ് പിഴയുടെ മുറിക്ക്. താങ്ക് യു. അതുകൊണ്ട് എങ്ങനെയാ തിരുമേനി പെര പണിയുന്നത്? പെര പണിയുണ്ടാന്ന് കുട്ടിക്കോളൂ. അപ്പുഞ്ഞേ വേറെ കളിക്കരുത് കേട്ടോ, ഉടവാള അറപ്പിരിക്കണേ. അപ്പൊ തടി വെച്ചാൽ തിരുമേനി സമ്മതിക്കില്ല അല്ലേ? ഇല്ല, നാം ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. ഹർജി കൊടുക്കാൻ പോവാണ്. ആർക്ക്? കളക്ടർക്ക്. നീ തടി വെട്ടുന്നത് നാം ഒന്ന് കാണട്ടെ. അമ്പലപ്പറമ്പ ശുദ്ധാക്കിയെ, എന്താ കഥ?
ഗുഡ് മോർണിംഗ് സർ. കലക്ടർ വന്ന് ചാർജ് എടുത്തിട്ടുണ്ട്. ഇത് കലക്ടർ മേശപ്പുറത്തുണ്ട്. അപമര്യാദയായി പെരുമാറി അപ്രതീക്ഷിതമായി അങ്ങയെ മുന്നിൽ കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ആ നിമിഷങ്ങളെ നേരിടുവാൻ എനിക്ക് കരുത്ത് കിട്ടിയില്ല. അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്. ക്ഷമിക്കണം, ഇത് പറയാനാണ് വിളിപ്പിച്ചത്. ഇനി എനിക്ക് പോകാം. വീണ്ടും കാണുന്നത് ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതിയില്ല. എന്തെല്ലാം പരീക്ഷണങ്ങൾ കഴിഞ്ഞു, ഈ പരീക്ഷണം പ്രതീക്ഷിച്ചതേയില്ല. സൗഖ്യമെന്ന് കരുതുന്നു. സൗഖ്യം, വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു. ഈ റെസ്റ്റ് വാച്ച് ഏതാണെന്നറിയാമോ? ഇത് ഇനി എന്തിനു സൂക്ഷിക്കും? മരണത്തിന്റെ കയ്യിൽ കെട്ടാൻ.